ചോദ്യത്തിന് 16 മിനിറ്റ് ഉത്തരം ഇനിയും ഈ വിവാദം തുടരണമോ ഇതേക്കുറിച്ച് നമ്മൾ ചർച്ചകൾ നടത്തണമോ എന്ന ആമുഖത്തോട് കൂടിയുള്ള പിണറായി വിജയന്റെ ആ സുദീർഘമായ മറുപടിയിൽ വ്യക്തിഹത്യയും വാർത്താ കുപ്രചരണങ്ങളും തങ്ങൾക്കെതിരെ എന്തുമാത്രമാണ് ഉണ്ടായത് പൊതുസമൂഹത്തിനെതിരെ ഏതൊക്കെ തരത്തിലാണ് ഉണ്ടായത് സമൂഹത്തിൽ അംഗീകാരമുള്ള വ്യക്തികൾക്ക് നേരെ എങ്ങനെയൊക്കെയാണ് ഉണ്ടായത് എന്ന് പിണറായി വിജയൻ എണ്ണി എണ്ണി പറഞ്ഞു മറ്റു ചോദ്യങ്ങൾക്കൊന്നും മാധ്യമപ്രവർത്തകർക്ക് അവസരം കിട്ടിയില്ല ഇതൊന്നുമല്ല നമ്മൾ ശ്രദ്ധ വെക്കേണ്ടത് പ്രകൃതി ദുരന്തവും മഹാമാരിയും ഒക്കെ നമ്മൾ വേട്ടയാടുമ്പോൾ അതേക്കുറിച്ച് അറിയാനാണ് നാട്ടുകാർക്ക് താല്പര്യം എന്ന ആമുഖത്തോടെ പിണറായി വിജയൻ 16 മിനിറ്റ് അതിന് ഉത്തരം പറയുമ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ ഇന്ന് മനോരമയെ അടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഞങ്ങളുടെ മറ്റു ചോദ്യങ്ങൾക്കൊന്നും അവസരം തന്നില്ല ഞങ്ങൾ പ്രകൃതി ദുരന്തത്തെക്കുറിച്ചൊക്കെ ചോദിക്കാനിരുന്നതാണ് ചോദിക്കാൻ അവസരം കിട്ടുമ്പോൾ പലപ്പോഴും സ്വർണ്ണക്കടത്തിനെക്കുറിച്ചും മാധ്യമപ്രവർത്തകർക്കെതിരായ സൈബർ ആക്രമണത്തെക്കുറിച്ചും അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന ആരോപണങ്ങളെക്കുറിച്ചും മാത്രം ചോദിച്ചുകൊണ്ടിരുന്നവർ ഈ 16 മിനിറ്റ് കൊണ്ട് സമയം തീർന്നു പോയപ്പോൾ ഞങ്ങൾ പലതും ചോദിക്കാനിരുന്നതാണ് എന്ന് പറയുന്നത് എത്രമാത്രം ശരിയാണ് എന്ന് നമുക്കറിയില്ല ചിലപ്പോൾ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്തായാലും പിണറായി വിജയൻ തുടക്കത്തിലും അവസാനത്തിലും ആ ചോദ്യത്തിന് ഉത്തരം പറയവേ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം ഇനി ഈ വിവാദവുമായി അതിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ താൻ മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷം ഇനി ആരോപണങ്ങൾ ഉന്നയിച്ചാലും മാധ്യമങ്ങൾ ഉന്നയിച്ചാലും ഒന്നും അത്തരം ചോദ്യങ്ങൾ താൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അതിനിനി മറുപടി പറയേണ്ട കാര്യമില്ല എല്ലാം ഈ 16 മിനിറ്റിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് ഒരുപക്ഷെ പിണറായി വിജയൻ ആ ഒരു ചോദ്യം പ്രതീക്ഷിച്ച് തന്നെയാണ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിന് എത്തിയത് എന്ന് വ്യക്തം അല്ലെങ്കിൽ ഇത്ര കൃത്യമായി ഡാറ്റകൾ പൂർണ്ണമായി സമാഹരിച്ചുകൊണ്ട് അദ്ദേഹം ഈ വാർത്താസമ്മേളനത്തിന് എത്തില്ല പലപ്പോഴും ഉണ്ടാകുന്ന ഒരു ആക്ഷേപം ചില ആളുകളെ കൊണ്ട് ചോദ്യങ്ങൾ ചോദിപ്പിക്കാറുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽപ്പെട്ടതാണോ ഈ ചോദ്യം എന്നും നമുക്കറിയില്ല എന്തായാലും പിണറായി വിജയൻ കൃത്യമായ ധാരണകളോടുകൂടി കുറിപ്പുകളുടെ സഹായത്തോടുകൂടി തന്നെയായിരുന്നു ആ ചോദ്യത്തിന് ഉത്തരം നൽകിയത് അതിൻ്റെ അർത്ഥം അത്തരമൊരു ചോദ്യം ഉണ്ടാകുമെന്ന് ഒന്നുകിൽ മുഖ്യമന്ത്രി കണക്കുകൂട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആ ചോദ്യം ചോദിപ്പിച്ചത് തന്നെ ചോദിപ്പിച്ചതാകാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഈ വിവാദത്തിൽ ഒരു മറുപടി ഉണ്ടാകണമല്ലോ അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആ ആരോപണത്തിന് ശക്തമായ ഒരു മറുപടി നൽകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏതെങ്കിലും തങ്ങൾക്ക് താല്പര്യമുള്ള ഒരു മാധ്യമപ്രവർത്തകനെ കൊണ്ട് അത് ചോദിപ്പിക്കുകയുമാകാം അങ്ങനെ ആകാനുള്ള സാധ്യതയുമുണ്ട് എന്തായാലും ആ ചോദ്യം ചോദിച്ച ആളെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കുന്നത് ശരിയുമല്ല ഒരു മാധ്യമപ്രവർത്തകനോട് നിങ്ങളോട് അവിടെ നിന്ന് പറഞ്ഞിട്ടാണോ ചോദ്യം ചോദിച്ചത് എന്ന് അത് ആ മാധ്യമപ്രവർത്തകനോട് കാണിക്കുന്ന നീതികേടാണ് എന്തായാലും ആ ചോദ്യം പറഞ്ഞു ചോദിപ്പിച്ചതായാലും സ്വാഭാവികമായി ഉണ്ടായ ചോദ്യമായാലും പിണറായി വിജയൻ അത്തരമൊരു ചോദ്യം പ്രതീക്ഷിച്ചിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം 16 മിനിറ്റ് ആ ദീർഘമായി മറുപടി പറഞ്ഞതും ആ വിവാദം ഇനി കൊണ്ടുപോകാൻ അതായത് അത്തരം പരാമർശങ്ങൾ ഇനി ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ വിവാദം ഉണ്ടാകുമ്പോൾ അതിന് മറുപടി പറഞ്ഞ് സമയം കളയാനില്ല എന്നുള്ള സൂചന നൽകിയത് ഇനിയുള്ള വാർത്താ സമ്മേളനങ്ങളിൽ അത്തരം ചോദ്യങ്ങൾക്ക് ഇടമില്ല എന്ന സൂചന കൂടിയാണ് പിണറായി വിജയൻ നൽകുന്നത് ഈ വിവാദം തൽക്കാലം എൻ്റെ ഭാഗത്ത് നിന്ന് ഇവിടെ അവസാനിക്കുകയാണ് എന്ന സൂചനയാണ് അദ്ദേഹം അതിനകത്ത് നൽകുന്നത് പക്ഷേ അത് അത്ര പെട്ടെന്ന് അവസാനിക്കുന്ന വിവാദമാണ് എന്ന് തോന്നുന്നില്ല കാരണം പിണറായി വിജയൻ അങ്ങനെ പറയുമ്പോഴും ഇനിയും ഇതിനാണോ നമ്മൾ ഉത്തരം പറയേണ്ടത് എന്ന് ചോദിക്കുമ്പോഴും ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതുന്നുണ്ട് മാധ്യമങ്ങൾ ഇവിടെ വിമോചന സമരം നടത്തുകയാണ് എന്ന് ശശികുമാർ കൈരളി ചർച്ചയിൽ പറഞ്ഞ കാര്യങ്ങൾ കോട്ട് ചെയ്തുകൊണ്ട് അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് അത് തലക്കെട്ടാക്കി എഡിറ്റോറിയൽ എഴുതുകയാണ് ദേശാഭിമാനി അതേസമയം തന്നെ CPIയുടെ മുഖപത്രമായ ജനയുഗം വിമർശകരുടെ തായ്വേർ അന്വേഷിച്ചു പോയി അടിവേരിളകുന്ന അവസ്ഥയിലേക്ക് മാറരുത് എന്ന മുന്നറിയിപ്പ് CPMനും പിണറായി വിജയനും നൽകുന്നുമുണ്ട് അപ്പോൾ പിന്നെ ആ വിവാദം അവിടെ അവസാനിക്കുമോ 16 മിനിറ്റ് ഒറ്റയടിക്ക് ഉത്തരം നൽകിയെങ്കിലും ഇനി മാധ്യമപ്രവർത്തകർക്ക് ആ ചോദ്യം ചോദിക്കാതിരിക്കാനാകുമോ ദേശാഭിമാനി തന്നെ അത് തുടങ്ങി വയ്ക്കുമ്പോൾ അതുകൊണ്ട് പിണറായി വിജയൻ ഇനിയും നേരിടേണ്ടി വരും ആ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഇനിയും ദീർഘമായി ചിലപ്പോൾ സംസാരിക്കേണ്ടിയും വരും